നമസ്കാരം. തിരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ വേഗത്തിലാവുകയാണ് കേരളത്തിൽ. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. മുന്നണികളും അതുപോലെ തന്നെ നേതാക്കളും ഒക്കെ നെട്ടോട്ടമോടുകയാണ്. കോൺഗ്രസ്സുകാർ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും മതമടിസ്ഥാനത്തിലും ഒക്കെ കാര്യങ്ങൾ വീതം വെച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അല്പസമയം മുൻപ് കോന്നിയിൽ നിന്ന് വന്ന ഒരു റിപ്പോർട്ട്, റോബിൻ പീറ്റർ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവുണ്ട്. 2019 ലോക്സഭാ ഇലക്ഷനും ഈ പേര് ചർച്ചയായതാണ്. കാരണം ഇയാൾ അടൂർ പ്രകാശ് എം പിയുടെ നോമിനിയാണ്, അതായത് അയാളുടെ ബിനാമിയാണ് എന്നാണ് പറയുന്നത്. എം പിയുടെ ബിനാമിയായിട്ടാണ് മത്സരിക്കുന്നത്. അതായത് അടൂർ പ്രകാശ് തന്നെ മത്സരിക്കുന്നു, പേര് മാത്രം ആൾ മാത്രം മാറുന്നു, ബാക്കിയെല്ലാം അതുപോലെ എന്നൊക്കെ പറഞ്ഞാണ് ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും അടിപിടിയും പാരവെപ്പും കൂതികാൽവെട്ടുമൊക്കെ എല്ലാ മുന്നണികളിലും യു ഡി എഫിലും എൽ ഡി എഫിലും ഒക്കെ കാര്യമായി നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സി പി എം ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ഇന്നും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം മറ്റന്നാളുമാണ് നടക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ എൽ ഡി എഫ് സീറ്റ് വിഭജനത്തിനായുള്ള രണ്ടാം ഘട്ട ചർച്ച ഉണ്ടാകും, ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ എൻ ഡി എയിൽ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക തയ്യാറായി. ദേശീയ നേതൃത്വത്തിൻ്റെ അനുമതി ലഭിച്ചാൽ ഉടൻ പ്രഖ്യാപനം ഉണ്ടായേക്കും എന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. ഈ വിജയയാത്ര ബി ജെ പിയുടെ വിജയയാത്ര അവസാനിക്കുന്നതോടുകൂടി സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. സീറ്റ് വിഭജനത്തിനായുള്ള രണ്ടാംഘട്ട ഉഭയകക്ഷി ചർച്ചകൾ ഇന്ന് എൽ ഡി എഫിൽ തുടങ്ങുന്നുണ്ട്. സി പി എമ്മും സി പി ഐയും പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെങ്കിലും കഴിഞ്ഞ തവണ മുന്നണിയിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും സീറ്റ് ലഭിക്കാനിടയില്ല എന്നാണ് സൂചന. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് 10 സീറ്റുകൾ കിട്ടും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. സി പി എം രണ്ട് തവണ മത്സരിച്ചവർക്ക് ഇളവ് നൽകേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും വിജയസാധ്യത കണക്കിലെടുത്ത് ചില സിറ്റിംഗ് എം എൽ എമാർക്ക് സീറ്റ് നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ടി എം തോമസ് ഐസക്ക്, ജി സുധാകരൻ, എ പ്രദീപ് കുമാർ, കെ സുരേഷ് കുറുപ്പ് എന്നിവർക്ക് ഒരിക്കൽ കൂടി അവസരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രദീപ് കുമാറിൻ്റെ കാര്യത്തിൽ തീരുമാനമായെങ്കിലും സുരേഷ് കുറുപ്പ് അടക്കമുള്ളവരുടെ കാര്യത്തിൽ ആരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കണമെന്ന ശുപാർശ തയ്യാറാക്കാൻ ഇന്ന് ആരംഭിക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനമെടുക്കും. ജില്ലാ കമ്മിറ്റികളുടെ ശുപാർശ പരിഗണിച്ച് സംസ്ഥാന നേതൃത്വമായിരിക്കും അന്തിമ തീരുമാനം എൽ ഡി എഫിൽ കൈക്കൊള്ളുക. അതുപോലെ സി പി ഐ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കാൻ ജില്ലാ എക്സിക്യൂട്ടീവിനോട് നിർദ്ദേശിക്കും. ഈ പട്ടിക പരിഗണിച്ച് സംസ്ഥാന കൗൺസിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ മൂന്ന് തവണ മത്സരിച്ചവർക്ക് സി പി ഐ വീണ്ടും അവസരം നൽകാനിടയില്ല എന്ന സൂചനയുണ്ട്. ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഭരണ നേട്ടങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിച്ച് വലിയ തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ എൽ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. യു ഡി എഫിൻ്റെ കാര്യമാണെങ്കിൽ ലീഗാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് നേരത്തെ തന്നെ പരാതികളും ആരോപണങ്ങളും ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ച ഏതാണ്ട് പൂർത്തിയായതായി റിപ്പോർട്ടുണ്ട്. കോൺഗ്രസ് 94 സീറ്റിലും ലീഗ് 27 സീറ്റിലും മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബേപ്പൂർ, കൂത്തുപറമ്പ്, ചേലക്കര സീറ്റുകളാണ് ലീഗിന് പുതിയതായി നൽകുന്നത്. 3 സീറ്റ് പുതിയതായി നൽകും, 10 സീറ്റാണ് ചോദിച്ചത്. പുനലൂരും ചടയമംഗലവും ലീഗും കോൺഗ്രസും തമ്മിൽ വെച്ചുമാറാനുള്ള സാധ്യതയുണ്ട്. അന്തിമ തീരുമാനം നാളെ ആയിരിക്കും ഉണ്ടാവുക. 15 സീറ്റ് ചോദിച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 9 സീറ്റ് ലഭിക്കാനുള്ള സാധ്യത മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പി ജെ ജോസഫിനെ ഇക്കാര്യം അറിയിച്ചു. അതുപോലെ ആർ എസ് പിക്ക് 5 സീറ്റുകൾ നൽകും. ജേക്കബ് ഗ്രൂപ്പിനും സി എം പിക്കും ഫോർവേഡ് ബ്ലോക്കിനും ജനതാദൾ ജോൺ വിഭാഗത്തിനും ഓരോ സീറ്റുകൾ നൽകും. മണി സി കാപ്പിന് പാല മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. എൻ ഡി എയിൽ ബി ജെ പിയുടെയും ബി ഡി ജെ എസിൻ്റെയും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. ബി ജെ പി പ്രതീക്ഷ പുലർത്തുന്ന 40 എ ക്ലാസ് മണ്ഡലങ്ങളെക്കുറിച്ച് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ മത്സരിക്കാനുള്ള ആളുകളുടെ പട്ടിക തയ്യാറായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ തുഷാർ വെള്ളാപ്പള്ളി, ശോഭാ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ തുടങ്ങിയവരൊന്നും മത്സരിക്കുന്നില്ല എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായാലും സീറ്റ് വിഭജന ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട തർക്ക വിതർക്കങ്ങളുമൊക്കെ ഇപ്പോഴും രണ്ട് മുന്നണികളിലും യു ഡി എഫിലും എൽ ഡി എഫിലും തുടരുകയാണ്. എൻ ഡി എയുടെ കാര്യം അന്തിമഘട്ടത്തിൽ എത്തിയിട്ടില്ല. കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ എൻ ഡി എയുടെ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാവുകയുള്ളൂ. ഇപ്പോൾ ലീഗിനും ഘടകകക്ഷികൾക്കുമൊക്കെ സീറ്റ് കൊടുത്ത് തൃപ്തിപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ന്യായം പറഞ്ഞ് ഒക്കെ മുമ്പോട്ട് പോകാനാണ് യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല രമേശ് ചെന്നിത്തല, സ്വപ്നം കണ്ട മുഖ്യമന്ത്രി കസേര, ഉമ്മൻചാണ്ടി കൂടി ലക്ഷ്യമിടുന്നതുകൊണ്ട്, കെ സി വേണുഗോപാൽ കൂടി ലക്ഷ്യമിടുന്നതുകൊണ്ട് എന്താകും അവസ്ഥ യു ഡി എഫിലെ കാര്യം എന്ന് വ്യക്തമായി തന്നെ അറിയില്ല. എൽ ഡി എഫിൻ്റെ ആപ്തവാക്യമൊക്കെ ഉറപ്പാണ് എൽ ഡി എഫ് എന്ന് പറഞ്ഞ ആപ്തവാക്യമൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി. പക്ഷേ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും സീറ്റുകളുടെ കാര്യത്തിലും ഒന്നും ഒരു ഉറപ്പും എൽ ഡി എഫിനോ സി പി എമ്മിനോ സി പി ഐക്കോ ഒന്നും ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ തർക്കങ്ങളും വലിയ വലിയ അങ്ങോട്ടിങ്ങോട്ടും പാരവെപ്പുകളുമൊക്കെയാണ് സാധാരണഗതിയിൽ എൽ ഡി എഫിലും യു ഡി എഫിലും ഒക്കെ നടക്കുന്നത്. മാത്രമല്ല പിന്നീട് റിബലായി മത്സരിക്കാനും യൂത്ത് കോൺഗ്രസ്സുകാർ കടന്ന് പ്രതിഷേധിക്കാനും കെ എസ് യുക്കാർ പ്രതിഷേധിക്കാനും ഒക്കെ യു ഡി എഫ് പലകുറി ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എൽ ഡി എഫിൻ്റെ കാര്യം ഒന്നും പുറത്തറിയുന്നില്ലെന്നേ
ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ സീറ്റ് വിഭജന ചർച്ചകൾ എന്ന് പറയുന്നത് ഒരു വലിയട്ടൻകളി സിപിഎമ്മിന്റെ ഒരു വലിയട്ടൻകളി പൊതുവേ ആരോപിക്കപ്പെടുന്നുണ്ട് എല്ലാത്തിലും മുൻകൈ എടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സിപിഎം ലെഡ് എൽഡിഎഫ് ഗവൺമെന്റ് എന്നല്ലേ പറയുന്നത് അപ്പോൾ തീർച്ചയായും ഒരു വലിയട്ടൻകളിയുടെ സാധ്യത കൂടി സിപിഎം ഇതിലേക്ക് വരുത്തുന്നുണ്ട് അത് സിപിഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് സിപിഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല പല വിഷയങ്ങളിലും രണ്ട് അഭിപ്രായമാണ് സിപിഎമ്മും സിപിഐയും വച്ചു പുലർത്തുന്നത് പ്രത്യേകിച്ചും ശബരിമല വിഷയത്തിൽ അടക്കം എന്തായാലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ 33 34 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ശക്തമായി തന്നെ ഇപ്പോൾ മുന്നണികളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും ഒക്കെ സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലൂടെ പാരവപ്പും കാലുവലിക്കലും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കും എന്നാണ് പറയപ്പെടുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയം അങ്ങനെ തന്നെയാണല്ലോ പ്രത്യേകിച്ചും കോൺഗ്രസിലൊക്കെ തന്നെ ഗ്രൂപ്പ് സംവിധാനങ്ങളൊക്കെ എൽഡിഎഫിലും ഗ്രൂപ്പ് സംവിധാനങ്ങളൊക്കെ കാര്യമായി തന്നെ ഇപ്പോൾ വർക്കൗട്ട് ആകുന്നുണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത് പുരോഗമിക്കട്ടെ അവസാന ഘട്ടത്തിലെത്തട്ടെ അവസാനം അറിയാൻ പറ്റും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അറിയാൻ പറ്റും സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നുള്ളത് ആരൊക്കെ ഇവിടെ ഈ 140 മണ്ഡലങ്ങളിൽ ഏതൊക്കെ മുന്നണികളുടെ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ ഏതൊക്കെ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്